ഹായ് ഓൾ ഫ്രണ്ട്സ്, ഇന്ന് ആവറേജ് എന്ന ചാപ്റ്റർ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നല്ല ഡീറ്റെയിലായിട്ട് തന്നെ സാറ് എടുത്തത് കൊണ്ട് തന്നെ ആ ചാപ്റ്റർ മുഴുവനായിട്ടും ഇടണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഹോംവർക്ക് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇനി ആർക്കെങ്കിലും ഫുൾ ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഹോംവർക്കിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഇതിൻ്റെ തിയറി ഒന്ന് നോക്കാം. ഒരു കൂട്ടം അളവുകൾ അവ ഒരു പ്രത്യേക പാറ്റേണിൽ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ശരാശരി നടുവിലുള്ള സംഖ്യയായിരിക്കും നമ്മൾ എടുക്കുന്ന സംഖ്യയുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും. ദ ഇഫ് വി ടേക്ക് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് വിത്ത് സം പാറ്റേൺ, ദ ആവറേജ് വിൽ ബി മിഡിൽ നമ്പർ. ദാറ്റ് നമ്പർ ഷുഡ് ബി ആൻ ഓഡ് നമ്പർ. ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക്, തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ തുക 70 ആണെങ്കിൽ സംഖ്യ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. 70 × 7 = 10. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ആൻസർ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി അവയുടെ മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും. എങ്ങനെയാണ് സെൻറ്ററിലെ തുക കിട്ടുന്നതെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. തുടർച്ചയായ 7 സംഖ്യകൾ എഴുതുമ്പോൾ അതിൻ്റെ സെൻറ്ററിലെ സംഖ്യയാണ് 10. അതായത് 70 × 7 = 10, ഇതായിരിക്കും ആവറേജ്. അടുത്തത്, തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ തുക 92 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന. തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നത് 4ാമത്തെയും 5ാമത്തെയും സംഖ്യകളുടെ ശരാശരി ആയിരിക്കും. അതായത് 92നെ 8 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 11.5. അതായത് തുടർച്ചയായ 8 എണ്ണൽ സംഖ്യകൾ 11നെ 4ാമത്തെ സംഖ്യയും 12നെ 5ാമത്തെ സംഖ്യയും ആയിട്ട് കണക്കാക്കുക. അപ്പോൾ 11ഉം 12ഉം സെൻറ്ററിൽ വരുന്ന 2 സംഖ്യകളാണ്, അവയുടെ പകുതിയായിരിക്കും ഉത്തരം. ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുമോ എന്നാണ്. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുകയില്ല. ദ സം ഓഫ് 9 കോൺസിക്യൂട്ടീവ് നമ്പർ കാൻ ബി 58. ഇന്ന് എടുത്ത ക്ലാസ്സിൻ്റെ അതേ മോഡൽ കണക്ക് തന്നെയാണിത്. അരിയുടെ അതേ മോഡൽ കണക്കാണ്, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി പ്രൊജക്റ്റ് വർക്കാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് വേറൊരു ക്ലാസ്സിലിടാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക, എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.